ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഈസി ഹിന്ദി ലേണിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുട്ടികളെല്ലാവരും റെഡിയല്ലേ പഠിക്കാൻ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയാണ് എടുക്കുന്നതെന്ന് അപ്പോൾ അതിൽ നമുക്ക് മനോജ് കിൻ നാവ് എന്ന ചാപ്റ്ററിലെ ചോദ്യവും അതിലുള്ള ഉത്തരങ്ങളും നോക്കാം അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കാം ഒന്നാമത്തെ ചോദ്യം മനോജ് കിത്തിനെ സാൽക്കാലെടുക്കാഹേ മനോജ് എത്ര വയസ്സുള്ള ആൺകുട്ടിയാണ് ക്യാര് സാൽക്ക അതിന്റെ ഉത്തരമാണ് ഗ്യാരഹ് സാൽക ഇനി രണ്ടാമത്തെ നോക്കാം മനോജ് കെ ഖർമേ കോൺ കോൻ ഹെ മനോജിന്റെ വീട്ടിൽ ആരെല്ലാമാണ് ഉള്ളത് അരയാണുള്ളത് പിതാജി മാതാജി ഔർദാദി അല്ലേ അവന്റെ അച്ഛനും അമ്മയും കൂടാതെ മുത്തശ്ശിയും ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം വഹാം കി ജംഗൾ മേ കിൻ കിൻ ജാൻവർ ഹെ അവിടുത്തെ കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങളാണ് ഉള്ളത് ആൻസർ നോക്കാം ഹാത്തി ലോമഡി ഓർ ഹിരൺ ആന കരടി കുറുക്കൻ കൂടാതെ മാനു ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ ഇനി നാലാമത്തെ ചോദ്യം മനോജ് കാ കാർ കഹാം ഹെ മനോജിന്റെ വീട് എവിടെയാണ് അതിന്റെ ഉത്തരം ഗാവുമേ നദി കെ പാസ് ഗ്രാമത്തിൽ നദിയുടെ അടുത്ത് നദിയുടെ അടുത്തല്ലേ മനോജിന്റെ വീട് ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഖർഗെ പീച്ചേക്കാഹേ വീടിന്റെ പിന്നിൽ എന്താണുള്ളത് പഹാട് ഹേ പർവ്വതമുണ്ട് അല്ലെ നമ്മൾ പഠിച്ചില്ലേ ഗർഗെ പീച്ച പഹാട് ഹെ അപ്പോൾ പഹാട് ഹെ പർവ്വതമുണ്ട് ഇനി ആറാമത്തേത് പാഞ്ച് പേടോം കി നാം ലിഖിയെ അഞ്ച് മരങ്ങളുടെ പേരെഴുതാനാണ് അപ്പൊ നമ്മൾ മരങ്ങളുടെ പേരൊക്കെ കുറെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ അവിടെ പഠിച്ചല്ലേ അപ്പൊ നോക്കാം പീപ്പൽ കാ പേട് പീപ്പൽ അരയാൽ വൃക്ഷം പീപ്പൽ കാ പേട് അരയാൽ വൃക്ഷം കട്ട്ഹെൽ കാ പേട് പ്ലാവ് നമ്മൾ പഠിച്ചു പാടത്തിൽ ഇനി നമുക്ക് പാടത്തിൽ ഇല്ലാത്ത മൂന്നെണ്ണം കൂടെ പഠിക്കാം ആംകാ പേട് ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് അപ്പോൾ മാവ് കാ പേട് നാരിയൽ തേങ്ങയാണ് അപ്പോൾ കാ പേട് എന്ന് പറഞ്ഞാൽ ഇംലി കാ പേട് ഇംലി എന്ന് പറഞ്ഞാൽ പുളിയാണ് അപ്പോൾ പുളിമരോ അല്ലെ അപ്പൊ ആറാം ചോദ്യം കഴിഞ്ഞു ഇനി നമുക്ക് ഏഴാമത്തെ നോക്കാം മനോജ് കാ ക സ്വപ്നാഖ്യാത മനോജിന്റെ സ്വപ്നം എന്തായിരുന്നു നാവ് ചലാന എന്തേതോ അവന്റെ സ്വപ്നം എന്താണ് നാവ് ചലാന തോണി തുഴയുന്നത് ഇനി എട്ട് മനോജ് നാവ് ചലാത്ത സമയം അച്ചാന ക്യാഹുവ മനോജ് തോണി തുഴയുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് പറ്റി ആൻസർ നോക്കാം ആകാശ്മേ ബാധൽ ചാകിയെ ആകാശത്തിൽ കാർമേഘം മൂടി സൂരജ് ഗായ ഭോഗയാ സൂര്യൻ എന്തേതു അപ്രത്യക്ഷനായി പാനി പാനീപരസിനെ ലഘിന്നെയോ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ആകാശത്തിൽ കാർമേഘം വ്യാപിച്ചു സൂര്യൻ അപ്രത്യക്ഷനായി കൂടാതെ മഴ പെയ്യാൻ തുടങ്ങി ഇനി ഒമ്പത് നാവ് കോഹുവ തോണിക്ക് എന്താ സംഭവിച്ചത് ഏക്ക് പത്തറസേ ടക്കരാക്കർ നാവ് ടൂട്ട് കൈ ഒരു കല്ലിൽ തട്ടിയിട്ട് തോണി പൊട്ടിപ്പോയി മനോജ് കോ ക്യാഹുവ മനോജിന് എന്താ സംഭവിച്ചത് മനോജ് കോ ചോട്ട് ലഗി മനോജിന് മുറിവ് പറ്റി ചോട്ട് എന്നാൽ മുറിവ് അവന് മുറിവ് പറ്റി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അതില് നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ചോദ്യവും ഉത്തരവും ഇനി ഒന്ന് നോക്കിയാലോ വേറെ ഒരു വർക്കാണ് ഗർക്കി ഓർ ചൽത്തേ ചൽത്തേ വീടിന് നേരെ നടന്നു നടന്ന് മനോജ് ക്യാക്യാ ഹോഗ വീട്ടിലേക്ക് അങ്ങനെ പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുന്ന സമയത്ത് മനോജ് ക്യാ ക്യാ സോച്ചാ ഹോഗ എന്തെല്ലാമായിരിക്കും ചിന്തിച്ചിരിക്കുക ലിഗിയെ എഴുതു അപ്പോൾ വീടിന് നേരെ നടന്ന് നടന്നു പോകുമ്പോൾ മനോജ് എന്തെല്ലാമാണ് ചിന്തിച്ചിരുന്നത് എന്ന് ലിഗിയെ എഴുതിയാലും നിങ്ങൾ എഴുതില്ലേ നമുക്കൊന്ന് അതിന്റെ ആൻസർ ഒന്ന് നോക്കിയാലോ നാവ് ചലാനാ മേരാ സ്വപ്ന തോണി തുഴയുക എന്നത് എന്റെ സ്വപ്നമായിരുന്നു ലേക്കിൻ മാ അവർ പിതാജി അനുമതി നെഹിന്റെ എന്നാൽ അമ്മയും കൂടാതെ അച്ഛനും എനിക്ക് പെർമിഷൻ നൽകിയില്ല എന്നാൽ പൂരാക്കിയ ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നം പൂർത്തിയാക്കി ആജ്മേ ഇന്ന് ഞാൻ മൗത്ത് കെ ബീച്ച് ആകയാതാ ജീവിതത്തിനും മൗത്ത് മരണം മരണത്തിനും ഇടയിൽ വന്നപ്പെട്ടിരുന്നു കഥയോർമ്മയില്ല നിങ്ങൾക്ക് അവന്റെ അവസ്ഥ എന്തായിരുന്നു നദീ കെ ബീച്ച് നദിയുടെ നടുക്ക് ബാരിഷ് ഓർ ആ നാട് നദിയുടെ നടുവിലെത്തിയപ്പോ എന്തേതോ ബാരി ഓർണ ആക്കാട്ടൂട്ടിന മഴയും കൂടാതെ തോണിയുടെ പൊട്ടലും എന്നത് തോണി പൊട്ടിപ്പോയതും എല്ലാം ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത് ഭഗവാൻ കി കൃപാസെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൃപ കൊണ്ട് മേം ബച്ച് ഗ്രാൻ രക്ഷപ്പെട്ടു അഗർ മേം ഒരു പക്ഷേ ഞാൻ മാബാപ്കാൻ തേത്തോ അമ്മയും അച്ഛനും പറഞ്ഞത് അനുസരിഞ്ഞ അനുസരിച്ചിരുന്നു എങ്കിൽ മുജെ ആഹി ലക്ത ഇന്ന് എനിക്ക് മുറിവും പറ്റില്ലായിരുന്നു അപ്പോൾ ഇതായിരിക്കും അവൻ ചിന്തിച്ചിരിക്കുന്നത് ആരെ മനോജ് മനോജിന്റെ ചിന്തകളാണ് അപ്പോൾ മനോജ് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം എന്നിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് ചെയ്യാനുള്ളത് ഇനി നോക്കിയേ അവിടെ ഒരു പിക്ചർ കണ്ടില്ലേ അതിലേതെല്ലാം ചിത്രത്തില് ഏതെല്ലാം മൃഗങ്ങളാണുള്ളതെന്ന് മനസ്സിലായോ നമ്മളെല്ലാവരും പാമ്പും കോണിയൊക്കെ കളിക്കുന്നതാണ് അല്ലേ നല്ല രസമുള്ളതാണല്ലേ കളി അതൊക്കെ കളിക്കുമ്പോൾ നല്ല നമുക്ക് കുറെ കഴിയുമ്പോൾ പാമ്പ് വിഴുങ്ങി നമ്മൾ വീണ്ടും താഴെ വരും പിന്നെയും നമ്മൾ തൊണ്ണൂറ്റി ഒൻപതിൽ എത്തുമ്പോൾ പാമ്പ് വിഴുങ്ങി പിന്നെയും നമ്മൾ ലാസ്റ്റിൽ ഫസ്റ്റിലേക്ക് വരും ഇതൊരു നല്ല രസമുള്ള ഗെയിമാണ് അല്ലേ അപ്പോൾ ആ ഗെയിമിന്റെ ചുറ്റു ഭാഗത്ത് ഒരുപാട് ചിത്രങ്ങളില്ലേ പിക്ചേഴ്സ് കാണുന്നില്ലേ അതെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് മലയാളത്തിൽ അറിയില്ലേ എന്നാൽ നമുക്ക് അതിൽ ചിത്രക്ക് ജാൻവറോകോ പഹച്ചാനോ ചിത്രത്തിലുള്ള മൃഗങ്ങളെ തിരിച്ചറിയാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ കുറെ മൃഗങ്ങളതിൽ പഠിച്ചില്ലേ നമുക്ക് അത്യാവശ്യമുള്ള മൃഗങ്ങളെയെല്ലാം പഠിച്ചില്ലേ അപ്പോൾ അതിലുള്ളതും ഇല്ലാത്തതുമായ നമ്മൾ പാഠത്തിൽ പഠിച്ചതും പഠിക്കാത്തതുമായ മൃഗങ്ങളെല്ലാം അതിലുണ്ട് അല്ലേ അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ അതിലുള്ള മൃഗങ്ങളെയൊക്കെ അപ്പൊ ആദ്യം ആരാണ് ബാലു ബാലു ആരാണ് കരടി അല്ലേ രണ്ടാമത്തേതോ ഗായ് ഗായെന്ന് പറഞ്ഞാൽ പശു ആണ് പിന്നെ മൂന്ന് ഹാതി ഹാതി ആന അല്ലേ ആനയാണ് നാല് ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ പിന്നെ അവിടെ ഒരു മുയലിനെ കാണുന്നില്ലേ മുയലിന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് റാബിറ്റ് ഹിന്ദിയിൽ പറയുന്നത് എന്താണ് ഖർഘോഷ് എന്താണ് ഖർഘോഷ് ഖർഘോഷ് എന്ന് പറഞ്ഞാൽ മുയൽ അടുത്തത് നോക്കാം ലോമഡി ലോമഡി കുറുക്കൻ ഇത്രയും നമ്മൾ പഠിച്ചതല്ലേ ി മൃഗങ്ങളല്ലാതെ വേറെന്തെല്ലാം ചിത്രങ്ങളാണ് അതിലുള്ളത് എന്ന് പറഞ്ഞ് ഓർക്യാക്യാഹേ വേറെ എന്തെല്ലാമാണ് ഉള്ളത് നോക്കിയാലോ പേട് പേട് എന്താ മരം മരം കാണുന്നില്ലേ അതില് കട്ടുഹൽ കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്ക പിന്നെയോ പതങ്ക് പതങ്ക് പട്ടം കയറ്റ് അല്ലേ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി പറയാനുണ്ടല്ലോ സൂര്യ അല്ലെങ്കിൽ സൂരജ് സൂര്യന് നമ്മൾ പറയുന്ന രണ്ട് പേര് സൂര്യ സൂരജ് എന്ന രണ്ട് രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ സൂര്യനെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് പഠിക്കാം അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബായ്